back to our channel Cine Entertainment. My name is Sapna. I am Pankaj. So guys, today we are going to react on Ramalila Malayalam movie scene. So guys, till now I think we have covered 3 videos. Yes. This is the 4th part of this movie. Yeah. And till now it looks so amazing. And the last video was so interesting. So interesting, yeah. Literally, जिस तरह से हमने देखा कि मतलब mother and son आमने सामने रहेंगे, opposition party एक दूसरे का. Oh, interesting. Definitely, and we thought and we thinking like this, the further scenes are going to be very amazing. Yes, right. So guys, before starting this video, I would like to request if you're new on our channel, do subscribe and hit the notification bell. Also, follow us on Instagram and Facebook. So guys, let's get started. എന്തു തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവ് ആണ്. അതെന്താട്ടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSPയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയാൽ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പുന്നു അല്ലേ? അയ്യോ, ബാനു സാർ ഉഴപ്പുന്നല്ല, NSPയുടെ മുഴുവൻ വോട്ടും ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, ഞാൻ മാനുമായിട്ട് സംസാരിക്കട്ടെ. ചെല്ല്. പോട്ടെ. അതെ, തോറ്റാ പിന്നെ രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ, താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചില് കുറവും ചേത്ത് കൂടുതലും, അതാണ് വേണ്ടത്. ഏ, എങ്ങനെ? അല്ല, താൻ വരുന്നില്ലേ? ഫുട്ബോൾ കളിയാണ്. ആ ബെസ്റ്റ്, നാളെ ഇലക്ഷൻ കൺവെൻഷനാ, ഒരുപാട് പണി ബാക്കി കിടക്കുക, അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ. നാളെയല്ലേ കൺവെൻഷൻ, ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിൻസ് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷായി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഓ, അപ്പൊ ഞാൻ റെഡി ആയിരിക്കാം. ടീമംഗങ്ങളെ പരിചയപ്പെടുന്നത് പ്രമുഖ വ്യവസായിയും പാലക്കാട് ഫുട്ബോൾ ലീഗ് രക്ഷാധികാരിയുമായ ശ്രീ ടോമിക്സ് നമ്പറുകൾ. ഞങ്ങളുടെ സീറ്റ് ഏതോ പോലീസുകാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളും കാശ് കൊടുത്തിട്ടില്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നു. പോലീസുകാരോ ഇവിടെ ആ ചാത്തം കൊടുത്തേ. എന്റെ ചന്ദ്രേട്ടാ, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. DYSP പോർസൺ സാറ് പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരുന്ന പോലീസുകാർക്കും വേണ്ടി ഇട്ടേക്കുന്ന. അവരെ ഇരുത്തിയില്ലെങ്കിൽ കോടതി അലക്ഷ ആവുമെന്ന്. ഇതിനെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങൾ ബേജാറാവണ്ട, അഡീഷണൽ സീറ്റ് റെഡി ആക്കി. അവരുടെ അത് തന്നെയല്ലേ ചന്ദ്രട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. ബോളം വെച്ചാങ്ങനെ നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യം, ആദ്യത്തെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മതി. ഒന്ന് കമന്ററി പറഞ്ഞു സാറേ. അതൊന്നും കുഴപ്പമില്ല, ശരിയാവില്ല, ശരിയാവില്ല. വേണ്ട വേണ്ട ചേട്ടാ, വാ ചേട്ടാ, 10 മിനിറ്റ് മതി. സ്ഥിരം ചെയ്യുന്നേ കഴിഞ്ഞ വർഷം നമ്മളെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവർകളാണ്. തൂക്കുന്നുള്ള കാര്യം ഉറപ്പായി, വെറുതെ അവിടെ ഞാൻ ഇരുന്നാ മതിയായിരുന്നു. തൂന്നല്ല, ആർക്കു വിളികളാണ്. സാറിന് കളിയും താല്പര്യമില്ലേ? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെന്നതോറും അങ്ങനെ. സാർ, ഞാൻ ഫുട്ബോളാ ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരന്റെ കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും ഉരിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൌഷാദ്, അതെ നൌഷാദ് ആണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ.
കാണികളിൽ ആവേശ തിരയിളക്കി ഇരു ടീമുകളും കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളിയിലെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ ഓട്ടം എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നത്, അയാള് കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദ റെഡ് കാർഡ് കിട്ടി. എനിക്ക് തോന്നിയിട്ടില്ല, ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോഹ്ലി താൻ കേട്ടല്ലേ, പറ്റാത്ത പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ. മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റി? ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാർ ആരും ഇല്ല ഇവിടെ. He shot. നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കടാ. ഈ സി ഇത് കളി വേറെയാ. ഇനി വീട്ടിലെടുക്കണം അപകട. ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കടാ. വണ്ടി എടുക്ക. അവരുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും, നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മൾ എല്ലാവരും സംയമനം പാലിക്കണം. ആ രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. എലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി. ബാക്കി പിന്നെ സൂക്ഷിക്കണം. താൻ ആ ഗാലറിയിലുണ്ടായിരുന്നല്ലേ? ഇത് അവനാ, എനിക്ക് ഉറപ്പാ. ഇത് ചെയ്ത് രാമനുണ്ണിയാ. എന്താ, ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹനെ നേരെ ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കുന്നത്. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ സർ. ദീപക് പ്രൊട്ടക്ഷനുള്ള പി സി എ വിളിച്ച് രാമനുണ്ണി എവിടാണെന്ന് അറിയാം സർ. അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫിഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ സർ. എന്ത് വന്നാലും ആൾക്കൂട്ട ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസും നഷ്ടപ്പെടും. ഈ മൂന്ന് ഗാലറികളുടെ റിസർവേഷൻ ചാർജ് ഉടനെ കളക്ട് ചെയ്യണം സർ. കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം സർ.
ദീപകേ സർ, ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തോളൂ സർ. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്തു. അപ്പൊ ഇലക്ഷൻ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റി വെക്കും. ബാനുവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അത് നന്നായി. അതെ, കിട്ടുന്നുണ്ടെ കുറച്ചു പേരും കൂടി വിളിച്ചോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, അമ്പാടി മോഹനൻ കൊല്ലപ്പെട്ടു. കൊലപാതകം ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ. ആരും തന്നെ വെടിവെച്ച് കേട്ടിട്ടില്ല എന്നതിനാൽ സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ നിന്നാവാം വെടിയുതിർത്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ഗ്യാലറിയിലെ രാമനുണ്ണിയുടെ സാന്നിധ്യം CDP പ്രവർത്തകരിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഫോറൻസിക് വിദഗ്ധരുടെയും ബാലിസ്റ്റിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ CDP സംസ്ഥാന സെക്രട്ടറി പി സുഗതൻ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകരുമായി ദുഃഖം പങ്കുവയ്ക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത് പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പാർട്ടി പ്രവർത്തകർ ആരിൽ നിന്നും തന്നെ വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കീഴ്ഘടകങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. ബാലിസ്റ്റിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ സംഭവസ്ഥലം വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക നിഗമനങ്ങളിൽ നിന്നും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിട്ട് കാണാൻ കഴിയില്ല. ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അത്രയേറെ സൂക്ഷ്മതയോടെയാണ് കൊല നടത്തിയിരിക്കുന്നത്. ഊഹാപോഹങ്ങൾ വെച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഒന്നും മീഡിയ സ്പ്രെഡ് ഇലക്ഷൻ മാറ്റിവെക്കാൻ സാധ്യതയില്ലെന്ന്, യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഹോം മിനിസ്റ്ററും പാർട്ടി സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പ് കൊടുത്തു. അവർ കിട്ടിയ സഹതാപതരംഗം വേസ്റ്റ് ആക്കണ്ടല്ലോ. ലക്ഷം മാറ്റി വെച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ചെയ്ത പണിയെല്ലാം വേസ്റ്റ് ആയി പോവനെ. എന്നാലും മോഹനെ ആരായിരിക്കും കൊന്നത്? കൊന്നത് മോഹനെ ആണെങ്കിലും ലക്ഷ്യം ഞാനാ. DC ഇപ്പൊ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ മാത്രം, വിശദമായിട്ട് പിന്നെ. 10 ദിവസം മുമ്പുള്ള ഒരു ഇൻസിഡന്റ് മീഡിയക്കാരുടെ മുമ്പിൽ അന്നയാളത് നിഷേധിച്ചതാണ്. സഖാവ് രാജേന്ദ്രന് നേരെ രാമനുണ്ണി ഒരു തോക്ക് ചൂണ്ടിയെന്ന് അറിയാലോ. സത്യത്തിൽ അത് സംഭവിച്ചാണോ? ഇത് ഞാൻ മോഹന് നേരെയും ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കും എന്നൊരു വാചകം അതുണ്ടായോ? ശരിയാണ്, പറഞ്ഞു. ഓക്കെ, റിപ്പോർട്ടർ ചാനലിലെ ഗസ്റ്റ് റൂമിനകത്ത് വെച്ച് മോഹനുമായിട്ട്. സാർ, യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാണ്ടാണ് അയാൾ എന്നെ ചവിട്ടി പുറത്തിട്ടത്. എല്ലാരും കണ്ടാണ്. അകത്ത് നിങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അകത്ത് നടന്ന ആരും കണ്ടില്ലല്ലോ. തോക്ക് കിട്ടിയതിന് ശേഷം തൊടുപുഴ റൈഫിൾ ക്ലബിൽ ഫയറിംഗ് പ്രാക്ടീസിന് പോയിരുന്നു. നിങ്ങൾക്ക് രണ്ടാൾക്കും ആധാർ കാർഡ് ഉണ്ട്. കാണട്ടെ, വരൂ. ഇതിന്റെ ഡീറ്റെയിൽസ് കുറിച്ചെടുത്ത് എനിക്ക് SMS ചെയ്യണം. അപ്പൊ ശരി, രാമനുണ്ണിയുടെ തോക്കൊന്ന് കാണാം. വീട്ടിലാണ് സാർ, കളിയാണാൻ പോയതുകൊണ്ട് എടുത്തില്ല. സ്റ്റേഡിയത്തിൽ നിന്ന് നേരെ വീട്ടിൽ പോയിരുന്നല്ലേ സാർ? പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാവണമെന്ന്. ഇയാൾ ഒരു കൃഷി ഓഫീസറോ? ആധാർ കാർഡൊക്കെ ചോദിക്കാം. നമ്മുടെ പാമ്പ്രിന്റും ബ്ലഡ് ഗ്രൂപ്പും റെറ്റിന സ്കാനും DNA വരെ അതിലിരിക്കല്ലേ. അല്ലപ്പ, ഞാൻ എന്നെ അവര് അവര് തന്നെ സംശയിക്കുന്നുണ്ട്. താൻ എന്റെ സന്തത സഹചാരിയല്ലേ. പിന്നൊരു കാര്യം,
ഞെട്ടരുത്. എന്താ പുറത്തേക്കണ പോലീസുകാരില്ലേ? ആ അവരിപ്പോ നമ്മുടെ പ്രൊട്ടക്ഷൻ ഉള്ളതല്ല. പിന്നെ നമ്മളിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. പിന്നെ പോലീസ് കസ്റ്റഡി അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. ഇന്നത്തെ പോയി ശ്രമിച്ചു നോക്ക്. ശ്രമിച്ചു നോക്കടോ. ഇഡ്ലി വേണോന്നല്ലേ പറഞ്ഞേ? അയ്യോ അതല്ല, ഞാൻ ഇപ്പൊ പോയിട്ട് രാവിലെ വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞതാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ ഉള്ള കാര്യമല്ലേ, ഇപ്പൊ സാർ അകത്ത് പോയി ചെന്ന് റെസ്റ്റ് എടുക്കണ്ട കാര്യമില്ലേ. എങ്കി ശരി, ഇവനൊക്കെ വിവരം അറിയും. പറട്ടെ, സകല മീഡിയക്കാരും പറട്ടെ. ഒരു നാരി ഏതൊരു നാരിയെ കൊന്നെന്ന് പറഞ്ഞ് താൻ ആരെ പിണ്ടപ്പെക്കാനോ ഇപ്പൊ കോപ്പിലെ തോക്ക് വാങ്ങിയത്? വെറുതെ മനുഷ്യനെ ചുറ്റിക്കാൻ. സർവീസ് ടെമ്പററി സസ്പെൻഡ്. ഇതു അതെ, ടെമ്പററി സസ്പെൻഡ്. No phone outgoing calls. What do you do? Oh. Debut. Hello. സ്ഥലം തഹസിൽദാർ, പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ ടീച്ചർ, ഒരു ഫോട്ടോഗ്രാഫർ, ഇവരെ കൂട്ടി ഇപ്പൊ തന്നെ രാമനുണ്ടിയുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളു. കം ഓൺ ക്വിക്ക്. അമ്പാടി മോഹന്റെ ശവസംസ്കാര ചടങ്ങിന് മുമ്പ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കും. സർ, ബോഡിയിലെ പ്രൊജക്ടൈൽ പാർട്ട്, അതായത് ബുള്ളറ്റിന്റെ ഗതി, മുന്നിൽ നിന്ന് 35 ഡിഗ്രി ഡൗൺവേർഡ് ആണ്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് 20-22 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നും. ദാറ്റ് മീൻസ് ഗാലറിയുടെ മുകളിൽ നിന്നുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റോയിൽ നിന്നും. സെക്കൻഡ് റോയിലുള്ള ഈ രണ്ട് സീറ്റുകളിലായിരുന്നു രാമനുണ്ണിയും തോമസ് ചാക്കോയും. ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്ത ബുള്ളറ്റ് ഇതൊരു 0.32 ബുള്ളറ്റാണ്. സർ, ബൈ എലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ജില്ലയിലെ എല്ലാ ലൈസൻസ്ഡ് തോക്കുകളും ADM മുമ്പിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. രാമനുണ്ണിയുടെ തോക്കൊഴികെ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത രാമനുണ്ണിയുടെ റിവോൾവർ, പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കും. യു ക്യാൻ വിറ്റ്നസ്. വെബ്ലിയൻ സ്കോട്ട് 0.32 റിവോൾവർ. ഇതൊരു 6-ഷോട്ട് റിവോൾവർ ആണ്. 6 ബുള്ളറ്റുകൾ ലോഡ് ചെയ്യുക. ഇതിൽ 5 ബുള്ളറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. 1 ബുള്ളറ്റ് ഇസ് മിസ്സിംഗ്. സർ, ഇത് വെറുമൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, പേഴ്സണൽ വെഞ്ചൻസ് ആണ് റീസൺ. അതിന് സോളിഡ് ആയിട്ടുള്ള 3 പ്രയർ ഇൻസിഡൻസ്, അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 മൊഴികൾ, സഫിഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ്. പിന്നെ ഈ തോക്കിൽ 2 പേരുടെ പാം പ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഷൂട്ട് ചെയ്തത് ഇവല്ലാരും. That's the only remaining thing to be proved. Sir. Breakfast കൊടുത്തായിരുന്നു. കൊടുത്തു സാർ. Shall I proceed to arrest them? Yes, you can proceed. ഇവിടെയൊന്നും ഇല്ല സർ. What? Come on, search! Sir. They ran away. Thank you.
गाइस इंटरेस्टिंग वीडियो करेक्ट लाइक बहुत ही अच्छी स्टोरी इस मूवी की देख के लग रहा है डेफिनेटली राइट एंड जिस तरह से इसमें मतलब इनिशियल सीन में वी हैव सीन लाइक जिस तरह से फुटबॉल का मैच दिखाता है यहाँ पे तो दैट वाज लाइक ऐसा लग रहा था कि इस तरह कुछ इंसिडेंट नहीं होने वाला है लेकिन समथिंग वाज हैपेंड लाइक जैसे वहां मर्डर हो जाता है एंड साउंड वगैरह कुछ भी नहीं आता गन का राइट एंड मुझे ऐसा लगता है देखने के बाद कि ये सारा उनको फंसाने का प्लान है आई कैन से डेफिनेटली इट्स अ प्लान्ड It's a planned murder so that the lips of Raman Unni will get caught actually. So they're pre-planned. So the before that the video starts like I like the commentary of Dilip sir the way he was doing the commentary and he was already used to play in that team long back and so and in a commentary he did the like appeal for the board correct right, yeah. and Mukesh role is so amazing yaar here in this movie Super and he was also talking about Dilip sir like he is a very good in making fouls during the matches correct he is very smart right, right. amazing scene and like jis tarah se murder hua and they were also there but finally they returned back from there and they directly went to the house and when Mukesh came for the interrogation and the way he like called the police and like do like just inform the election committee just take down all the CCTV footage and like all the evidences he started thinking of and then he draws some map on so like where the bullet has been shot to that ambadu I think gallery kaha se baith ke shoot kiya gaya hoga and he went to Dilip sir actually like and he was also thinking just he need the protection for him but that is not the protection arrest ke liye that is under custody these guys are under police custody all the evidence against him ye against him full favor mein unke Correct. मुझे लग रहा कि what will happen next like that's what he like Mukesh like he said no that he has all the evidences like it's not a political murder it's maybe a personal grudge and you know we have seen the last video like there was some incident has happened when Dilip sir has been kicked and he came out from that glass window actually so maybe that could be a problem so that's why Mukesh directly indirectly told him like you could be a culprit actually like indirectly he's saying, so he can I like some comedies and then when Karavan tries to go outside and have some idli and he came back finally Ramanuni he said you go he got to know na definitely you guys are not for protection and they are here for like these guys actually under police custody so they cannot go outside it's what I'm thinking like it's a pre-planned from the CDP side correct and but her his mother face was also like emotional and yeah when these guys were saying like it's the Raman Unni NSP candidate who has been done all this So for that, she was worried that time actually. Correct. I'm not a culprit. We know. it's our thinking. We have not seen the movie. Yeah, but so we know that definitely he's not going trap. To. It's a trap for him actually because he is a strong candidate from NSP side. Interesting. So guys, this is our reaction on this video. How did you feel about it? Let us know in the comment box. So guys, we'll back soon in our next video. Till then, bye-bye.